ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജെ പി സൊല്യൂഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് കേരള സർക്കാരിന്റെ പ്രത്യേക വെബ്സൈറ്റ് വഴി എങ്ങനെ കോവിഡ് വാക്സിനേഷന് വേണ്ടി ബുക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി. ഇത്തരത്തിൽ കേരള സർക്കാരിന്റെ പ്രത്യേക വെബ്സൈറ്റ് വഴി ഫസ്റ്റ് ഡോസ് സ്വീകരിച്ചവർക്ക് സെക്കൻഡ് ഡോസ് സ്വീകരിക്കുന്നതിന് വേണ്ടി എന്തു ചെയ്യണം, എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഫസ്റ്റ് ഡോസിന് അപേക്ഷിച്ച സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, ആ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ സെക്കൻഡ് ഡോസിന് അപേക്ഷിക്കുമ്പോഴും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായി നമ്മുടെ കൈവശമുള്ള പാസ്പോർട്ട്, അതോടൊപ്പം എന്തു യാത്രാരേഖയാണോ ഫസ്റ്റ് ഡോസ് സമർപ്പിച്ച സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, ആ യാത്രാരേഖയുടെ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ഫോണിനകത്ത് സൂക്ഷിക്കുക. പാസ്പോർട്ട്, അതോടൊപ്പം നിങ്ങളുടെ യാത്രാരേഖ എന്താണോ അത്, ഈ രണ്ട് ഡോക്യുമെന്റ്സും 500 KB താഴെ സൈസാക്കി നിങ്ങളുടെ ഫോണിൽ സൂക്ഷിക്കുക. ഈ രണ്ട് ഡോക്യുമെന്റ്സിന്റെ കൂടെ നിങ്ങളുടെ ഫസ്റ്റ് ഡോസ് സ്വീകരിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് കൂടി ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്യുന്ന വിധം വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഡോസ് സ്വീകരിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് കോവിൻ പോർട്ടലിൽ നിന്നും എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം. ആദ്യമായി നമ്മുടെ ഫോണിനകത്ത് ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. www.cowin.gov.in എന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. രജിസ്റ്റർ ബാർ സൈൻ ഇൻ എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ഏത് മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണോ നമ്മൾ കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് എങ്കിൽ ആ നമ്പർ അവിടെ തെറ്റുകൂടാതെ എൻ്റർ ചെയ്യുക. തുടർന്ന് ഗെറ്റ് OTP എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫോണിനകത്തേക്ക് ഒരു 6-അക്ക നമ്പർ SMS ആയി ലഭിച്ചിരിക്കും. ആ 6-അക്ക നമ്പർ തെറ്റുകൂടാതെ കൃത്യമായി അവിടെ രേഖപ്പെടുത്തുക. നമ്മൾ OTP എൻ്റർ ചെയ്ത് നമ്മുടെ അക്കൗണ്ടിനകത്തേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡോസ് സ്വീകരിച്ച ഒരു വ്യക്തിയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ കാണിക്കും. നമ്മുടെ പേര്, റഫറൻസ് നമ്പർ, സീക്രട്ട് കോഡ്, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. അവിടെ സർട്ടിഫിക്കറ്റ് എന്ന് കാണിക്കും. ഡോസ് 1 കോവിഷീൽഡ് സർട്ടിഫിക്കറ്റ് എന്ന് കാണിക്കും. ആ സർട്ടിഫിക്കറ്റ് എന്ന് കാണിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫോണിനകത്തേക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. ഇത്രയുമാണ് കോവിൻ പോർട്ടലിൽ കയറി നമ്മൾ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യേണ്ടത്. ഇനി നമുക്ക് സെക്കൻഡ് ഡോസിന് വേണ്ടി എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് നോക്കാം. ആദ്യമായി ബ്രൗസർ ഓപ്പൺ ചെയ്യുക. www.covid19.kerala.gov.in എന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. ഫസ്റ്റ് ഡോസിന് വേണ്ടി അപേക്ഷിച്ച സമയത്ത് നമ്മൾ ഇൻഡിവിജ്വൽസ് ആയിരുന്നു ക്ലിക്ക് ചെയ്യുന്നത്. ഇവിടെയും ഇൻഡിവിജ്വൽ എന്ന് ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന വിൻഡോ ക്ലോസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അടിക്ക് എൻ്റർ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ലഭിച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ തെറ്റുകൂടാതെ കൃത്യമായി എൻ്റർ ചെയ്യുക. തൊട്ടുതായി ഐ ഹിയർ ബൈ എഗ്രി ടു ഷെയർ മൈ കോവിൻ എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ എഗ്രി ചെയ്ത് ടിക്ക് ചെയ്യുക. തൊട്ടുതായി ഗെറ്റ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫോണിനകത്തേക്ക് OTP നമ്പർ ലഭിച്ചിരിക്കും. ഒരു 6-അക്ക OTP നമ്പർ നമ്മുടെ ഫോണിനകത്തേക്ക് SMS ആയി ലഭിച്ചിരിക്കും. ആ നമ്പർ തെറ്റുകൂടാതെ തന്നെ ഇവിടെ ഈ OTP എൻ്റർ ചെയ്യേണ്ട സ്ഥലത്ത് എൻ്റർ ചെയ്യുക. വെരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ OTP വെരിഫൈഡ് ആയിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ജില്ല ഏതാണോ അത് തിരഞ്ഞെടുക്കുക. തൊട്ടതായ റിക്വസ്റ്റ് ടൈപ്പ് അത് ഡിഫോൾട്ടാണ്, ഇൻഡിവിജ്വൽ റിക്വസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അതൊന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. തൊട്ടതായ എലിജിബിലിറ്റി ഗ്രൂപ്പ്, യോഗ്യതാ വിഭാഗം, ഇവിടെ ഗോയിങ് എബ്രോഡ് എന്നത് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് 14-അക്ക റഫറൻസ് നമ്പർ എൻ്റർ ചെയ്യണം. നമ്മൾ നേരത്തെ തന്നെ നോട്ട് ചെയ്തു വെച്ച 14-അക്ക റഫറൻസ് നമ്പർ തെറ്റുകൂടാതെ കൃത്യമായി അവിടെ എൻ്റർ ചെയ്ത് നൽകുക. അതിന് തൊട്ടുതായെ അപ്ലൈയിങ് ഫോർ ഡോസ് 1 ഡോസ് 2 വാക്സിനേഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഡോസ് 2 എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ മൊബൈലിനകത്ത് കാണിക്കും. ഫസ്റ്റ് ഡോസ് വാക്സിനേഷൻ ഡേറ്റ്, ഡേറ്റ് ഷുഡ് ബി മിനിമം 28 ഡേയ്സ് ലെസ് ദാൻ ടുഡേ. അതായത് നമ്മുടെ ഫസ്റ്റ് ഡോസ് സ്വീകരിച്ച് 28 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് സെക്കൻഡ് ഡോസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
അപ്പോൾ നമുക്ക് ഡോസ് ടു എന്നതിൻ്റെ തൊട്ടതായ ഡേറ്റ് സെലക്ട് ചെയ്യുന്നുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മുടെ വാക്സിൻ ഡേറ്റ് എന്ന് ഫസ്റ്റ് ഡോസ് വെച്ച വാക്സിൻ ഡേറ്റ് എന്നാണോ അത് കൃത്യമായി തന്നെ അവിടെ കൊടുക്കുക. തൊട്ടതായ എന്ത് വാക്സിനാണോ നമ്മൾ ഫസ്റ്റ് ഡോസ് സ്വീകരിച്ചിരിക്കുന്നത് ആ വാക്സിൻ കൃത്യമായി ഇവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ കോവിഷീൽഡ് കോവാക്സിൻ എന്ന് കാണിക്കുന്നുണ്ട്. കോവിഷീൽഡാണ് പൊതുവേ നമ്മുടെ വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർ എല്ലാവരും കോവിഷീൽഡ് ആയിരിക്കും സ്വീകരിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് കോവിഷീൽഡ് എന്ന് സെലക്ട് ചെയ്യുക. തൊട്ടതായ നമ്മുടെ പേര് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ കൃത്യമായി നമ്മുടെ പേര് തെറ്റുകൂടാതെ തന്നെ എൻ്റർ ചെയ്യുക. അതിന് തൊട്ടതായ നമ്മുടെ പാസ്പോർട്ട് നമ്പറാണ് ചോദിക്കുന്നത്. അത് കൃത്യമായി തന്നെ പാസ്പോർട്ട് നോക്കിയിട്ട് കൃത്യമായി തെറ്റുകൂടാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ടതായ പാസ്പോർട്ടിൽ എങ്ങനെയാണോ പേര് നൽകിയിരിക്കുന്നത് അത് അതുപോലെ തന്നെ കൃത്യമായി തെറ്റുകൂടാതെ എൻ്റർ ചെയ്യുക. തൊട്ടതായ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതും കൃത്യമായി എൻ്റർ ചെയ്യുക. അതിനതായ ഇയർ ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ജനിച്ച വർഷം തെറ്റുകൂടാതെ കൃത്യമായി അതും എൻ്റർ ചെയ്യുക. തൊട്ടതായ കീവൻ ഐ ഡി പ്രൂഫ് ഇൻ കോവിൻ, അതായത് കോവിൻ പോർട്ടലിൽ എന്ത് ഐ ഡി പ്രൂഫ് വെച്ചിട്ടാണോ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ആ ഐ ഡി പ്രൂഫ് ഇവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ പാസ്പോർട്ട് എന്നതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിനതായ ഐ ഡി നമ്പറാണ് ചോദിക്കുന്നത്. പാസ്പോർട്ടിൻ്റെ ഐ ഡി നമ്പർ തെറ്റുകൂടാതെ കൃത്യമായി അവിടെ നൽകുക. അതിനതായ പ്രിഫേർഡ് വാക്സിൻ സെൻറ്റർ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ വാക്സിൻ സ്വീകരിക്കുന്നതിനുള്ള സെൻറ്റർ ഏതാണ് എന്നത് കൃത്യമായി അവിടെ നമ്മൾ കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് ഡോസ് സ്വീകരിച്ച ഏത് സെൻറ്ററിൽ നിന്നാണ് ഫസ്റ്റ് ഡോസ് സ്വീകരിച്ചിരിക്കുന്നത് ആ സെൻറ്റർ തന്നെ അവിടെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. തുടർന്ന് നമുക്ക് നമ്മുടെ ഫയൽസ് അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സെക്ഷനാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ അപ്ലോഡ് ഐ ഡി ഗീവൺ ഇൻ കോവിൻ, കോവിൻ പോർട്ടലിൽ നമ്മൾ നൽകിയിരിക്കുന്ന എന്ത് പ്രൂഫ് വെച്ചിട്ടാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ ഐ ഡി പ്രൂഫിൻ്റെ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിനാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ നമ്മുടെ ഫോണിനകത്ത് ഫോട്ടോ എടുത്ത് നമ്മൾ 500 KB താഴെ സൈസ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഫയലിൽ പോയി അത് സെലക്ട് ചെയ്യുക. അതിന് തൊട്ടതായ അപ്ലോഡ് പാസ്പോർട്ട് ഡോക്യുമെൻ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ പാസ്പോർട്ട് ഡോക്യുമെൻറ്റിൻ്റെ കോപ്പി ഒരിക്കൽ കൂടി നമ്മൾ ഫയൽ ബ്രൗസറിൽ പോയിട്ട് ഫയലിൽ പോയിട്ട് ബ്രൗസ് ചെയ്തെടുക്കുക, സെലക്ട് ചെയ്യുക. തൊട്ടതായ അപ്ലോഡ് വിസ, ട്രാവൽ ഡോക്യുമെൻ്റ്, യാത്രയുമായി ബന്ധപ്പെട്ട് എന്ത് രേഖയാണോ നമ്മൾ സമർപ്പിച്ചിട്ടുള്ളത് അത് വീണ്ടും നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ ഇഖാമ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഖാമ ഫയലിൽ പോയിട്ട് സെലക്ട് ചെയ്യുക. അതിന് തൊട്ടതായ ഫസ്റ്റ് ഡോസ് സർട്ടിഫിക്കറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തു വെച്ച കോവിൻ പോർട്ടലിൽ കയറി ഫസ്റ്റ് ഡോസ് സ്വീകരിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചു. അത് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഫയലിലേക്ക് പ്രവേശിക്കുക. ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ്സ് ഫോൾഡറിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തത് റീസെൻ്റ് ഫയലായിട്ട് തന്നെ കാണിക്കും. അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ എല്ലാ അപ്ലിക്കേഷനിൽ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഫിൽ ചെയ്ത് കഴിഞ്ഞു. തുടർന്ന് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ അപേക്ഷ രജിസ്റ്റർ യുവർ രജിസ്ട്രേഷൻ വാസ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ഇത്രയുമാണ് സെക്കൻഡ് ഡോസിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. മുൻഗണനാ വിഭാഗത്തിൽ പെടുന്ന മറ്റുള്ള ആളുകൾക്ക് എങ്ങനെ വാക്സിൻ ബുക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചും പൊതുജനങ്ങൾക്ക് വാക്സിൻ ലഭിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും എല്ലാം വിശദമായി തന്നെ അടുത്ത എപ്പിസോഡുകളിലായി ഞാൻ അവതരിപ്പിക്കുന്നതാണ്. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. വ്യത്യസ്തമാർന്ന ഒരു സബ്ജക്റ്റുമായി പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇന്നത്തേക്ക് വിട. എല്ലാവർക്കും നന്ദി.